ലോകം കീഴടക്കിയവനാണ് എന്ന അഹങ്കാരമാണ് മനുഷ്യന്. എന്നാൽ മനുഷ്യന് കണ്ടെത്താൻ കഴിയാത്ത അനേകായിരം കാര്യങ്ങൾ ഈ ലോകത്തിപ്പോഴുമുണ്ട്. എന്തിന്, മനുഷ്യൻ കണ്ടുപിടിച്ച സാധനങ്ങളുടെ തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ അറിവ് മനുഷ്യനില്ല. എന്നാലും മനുഷ്യൻ്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഫോട്ടോഗ്രാഫി മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്. എന്നാൽ ഫോട്ടോയിൽ പതിഞ്ഞ പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ മനുഷ്യന് ഇതേവരെ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള ചില നിഗൂഢ ചിത്രങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ബാക്ക് ടു മിസ്റ്ററി വേൾഡ്. ആദ്യത്തേത് ദ കൂപ്പർ ഫോട്ടോഗ്രാഫ്. കൂപ്പർ എന്ന ഒരു വ്യക്തിയും തൻ്റെ ഭാര്യയും തങ്ങളുടെ ഒരുപാട് നാളത്തെ സമ്പാദ്യം ചേർത്ത് വെച്ച് ടെക്സാസിൽ ഒരു പഴയ വീട് വാങ്ങുന്നു. ശേഷം താമസവും ആരംഭിക്കുന്നു. താമസശേഷം അവരിരുവർക്കും തങ്ങളുടെ കുറച്ച് ഫോട്ടോസ് വീട്ടിൽ വെച്ച് തന്നെ എടുക്കണമെന്ന് ആഗ്രഹം തോന്നുന്നു. അതിൻ്റെ ഭാഗമായി കൂപ്പർ തൻ്റെ ഭാര്യയും മക്കളെയും ഡൈനിങ് ടേബിളിന് സമീപത്തായിരുത്തി കുറച്ചധികം ഫോട്ടോസ് എടുക്കുന്നു. ഫോട്ടോസ് എടുത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം തൻ്റെ ക്യാമറയിലെ ഫിലിം പുറത്തെടുത്ത് അതിലെ ക്യാപ്ചേർഡായ ഫോട്ടോസ് പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നതിനായി തൊട്ടടുത്തുള്ള ഒരു സ്റ്റുഡിയോയിൽ കൊടുക്കുന്നു. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ആ ഫോട്ടോഗ്രാഫ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്നു. ഫോട്ടോഗ്രാഫ്സ് കിട്ടിയപ്പോൾ അതിൽ അസാധാരണമായ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത്, ആ ഫോട്ടോയിൽ തൻ്റെയും തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും സമീപത്തായി സീലിംഗിൽ നിന്ന് താഴേക്ക് തൂങ്ങി നിൽക്കുന്ന അജ്ഞാതനായ ഒരാളുടെ രൂപമാണ് ആ ഫോട്ടോയിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഫോട്ടോയിൽ പാരാനോർമൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ടെന്ന് കൂപ്പർ അവകാശപ്പെടുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോഗ്രാഫി എക്സ്പേർട്സുകളുടെ അഭിപ്രായ പ്രകാരം അവർ ഈ ഫോട്ടോ നിരീക്ഷിച്ച ശേഷം അവർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. ഈ ഒരു ഫോട്ടോയിൽ യാതൊരുവിധ എഡിറ്റിങ്ങും നടന്നിട്ടില്ല എന്നും ഇത് തികച്ചും സത്യമായ ഒരു ഫോട്ടോഗ്രാഫ് തന്നെയാണ് എന്നുമായിരുന്നു. പക്ഷേ ഒരുപാട് പേരുടെ വാദം ഇങ്ങനെയാണ്, ഇതൊരു ഡബിൾ എക്സ്പോഷർ ആയിരിക്കാമെന്നും ഇദ്ദേഹത്തിൻ്റെ നിഴലോ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് എതിർവശത്തുള്ള എന്തെങ്കിലും വസ്തുവിൽ വെളിച്ചം തട്ടി പ്രതിഫലിച്ച് വന്നിട്ടുള്ള ഡബിൾ എക്സ്പോഷറിൻ്റെ സാധ്യത ആയിരിക്കാമെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത് ഈ ഫോട്ടോ എടുക്കുന്ന സമയം കൂപ്പർ അദ്ദേഹത്തിൻ്റെ മുഖം കൂടി കിട്ടുന്നതിന് വേണ്ടി ആ രീതിയിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ക്യാമറ കയ്യിൽ നിന്നും വഴുതിയതാവാമെന്നും ആ സമയത്തെടുത്ത ആ ഫോട്ടോയിൽ അബദ്ധപരമായി ഇങ്ങനെയുള്ള രൂപത്തിലായിരിക്കാം ആ ഫോട്ടോ ക്യാപ്ചറായിട്ടുണ്ടായിരിക്കുക എന്നുമാണ്. കാരണം 1950 ഈ ഫോട്ടോ എടുത്തത്. അതുകൊണ്ട് തന്നെ ഇത്ര വർഷം മുന്നേ എടുത്ത ഫോട്ടോ ആയതിനാൽ അപ്പോഴുള്ള ക്യാമറയുടെ ചില അപാകതകൾ കാരണമായിരിക്കാം എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നു. എന്നിരുന്നാൽ തന്നെയും ഇതുവരെയും ഈ ഫോട്ടോയിലെ ആ ഒരു മനുഷ്യരൂപത്തിന് പിന്നിലുള്ള തിയറി എന്താണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു ഫോട്ടോ ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുന്നു. ദ ബ്രൗൺ ലേഡി. 1936 കൺട്രി ലൈഫ് എന്ന പേരുള്ള ഒരു ബ്രിട്ടീഷ് മാഗസീനിൽ വന്നിട്ടുള്ള ഫോട്ടോയാണ് ഇപ്പോൾ കാണുന്നത്. ക്യാപ്റ്റൻ ഹെക്സ്ബേർട്ട് പോവാർഡ് എന്ന ആളാണ് ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്. മാഗസിൻ ഈ ഫോട്ടോ വെച്ച് അവകാശപ്പെടുന്നത് പ്രകാരം ഇത് യഥാർത്ഥ പാരാനോർമൽ ആക്ടിവിറ്റിയാണ് ഈ ഫോട്ടോയിൽ പതിഞ്ഞിരിക്കുന്നത് എന്നും എക്സ്പേർട്ടുകൾ ഇത് വിശദീകരിക്കുന്നു എന്ന തരത്തിലുമാണ് ഈ ഫോട്ടോ മാഗസിനിൽ വന്നിട്ടുള്ളത്. ബ്രിട്ടനിലെ ആദ്യ പ്രധാനമന്ത്രിയായ ദ റോബർട്ട് വാൾപോളിൻ്റെ സഹോദരിയായിട്ടുള്ള ദൊറോത്തേ വാൾപോളിൻ്റെ പ്രേതമാണ് ഇത് എന്നാണ് മാഗസിനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് ദൊറോത്തേ വാൾപോളിൻ്റെ കഥയൊന്ന് പരിശോധിക്കാം. റോബർട്ട് വാൾപോളിൻ്റെ സഹോദരിയായിരുന്നു ദൊറോത്തി വാൾപോൾ. ദൊറോത്തി വാൾപോളിനെ കല്യാണം കഴിച്ചിരുന്നത് ബ്രിട്ടനിലെ തന്നെ അതിസമ്പന്നനും അതുപോലെ തന്നെ ബ്രിട്ടൻ സർക്കാരിൻ്റെ പ്രധാന പദവി വഹിച്ചിരുന്നതുമായ ചാൾസ് ടൗൺഷെൻറ്റ് എന്ന വ്യക്തിയായിരുന്നു. ഈ ചാൾസ് ടൗൺഷെൻറ്റിൻ്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു ദൊറോത്തി വാൾപോൾ. ബ്രിട്ടനിലെ തന്നെ രാജകുടുംബവുമായി ബന്ധമുണ്ടായിരുന്ന അതിസമ്പന്നനും യുവാവുമായിട്ടുള്ള ലോർഡ് വാൾപോളുമായി തൻ്റെ ഭാര്യയ്ക്ക് അവിഹിതമുണ്ടെന്ന് കണ്ടെത്തിയ ചാൾസ് ടൗൺഷെൻറ്റ് ദൊറോത്തിയെ തൻ്റെ വീട്ടിലെ ഒരു മുറിയിൽ അടച്ചിട്ടു. റെയ്ഫാം ഹാൾ എന്ന പേരുള്ള ഒരു മുറിയിലായിരുന്നു ഈ പെൺകുട്ടിയെ അടച്ചിട്ടത്. അവിടം വളരെ ആഡംബരപൂർവമായ സൗകര്യങ്ങളൊക്കെയുള്ള ഒരു മുറി ആയിരുന്നുവെങ്കിൽ പോലും അതൊരു ബന്ധനമായി തന്നെ തുടർന്നു. ദൊറോത്തി വാൾപോൾ മരിക്കുന്നത് 1726. 1726 വാർദ്ധക്യം ബാധിച്ച് ദൊറോത്തി വാൾപോൾ മരിക്കുന്നതുവരെ അവർ ആ ഒരു മുറിയിൽ പൂട്ടിയിട്ട നിലയിലായിരുന്നു. അങ്ങനെ ദശാബ്ദങ്ങളോളം പൂട്ടിയിട്ടപ്പെട്ട ദൊറോത്തി വാൾപോൾ തൻ്റെ മക്കളെ പോലും കാണാൻ കഴിയാതെ നരകിച്ചായിരുന്നു മരിച്ചത്. 1836 ഫ്രെഡറിക് മാരിഡ് എന്ന വ്യക്തി
ഇതേ റേംഹാം ഹാളിൽ ഒരു ക്രിസ്മസ് പാർട്ടി കൂടാനായി വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ വെച്ച് ഈ ബ്രൗൺ ലേഡി എന്ന് പറയുന്ന പ്രേതത്തെ കണ്ടിട്ടുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. ഇതേ റേംഹാം ഹാളിൻ്റെ സ്റ്റെയർ കേസിൽ നിന്നെടുത്ത ഒരു ഫോട്ടോയിലാണ് ഈ ഒരു പിക്ചർ പതിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനെ എതിർക്കുന്ന ആൾക്കാർ പറയുന്നത് ഫോട്ടോ എടുക്കുന്ന സമയത്തിൻ്റെ എതിർദിശയിൽ നിന്ന് വന്നിട്ടുള്ള എന്തെങ്കിലും പ്രകാശം ഈ ഒരു ക്യാമറയുടെ ലെൻസിൽ പതിയുകയും അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് പിക്ചറിലുള്ളത് എന്നുമാണ്. എന്നാൽ ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് ഈ ഒരു ഫോട്ടോ എഡിറ്റഡ് അല്ല എന്നും ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഫോട്ടോയാണെന്നും ഇവർ അവകാശപ്പെടുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നടക്കുന്ന ഫോട്ടോയാണ് ഇതെങ്കിൽ കൂടി പോലും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി വളരെ ദുരൂഹമായി ഈ ഒരു ഫോട്ടോ ഇപ്പോഴും തുടരുന്നു. ദ സ്പെക്ചർ ഓഫ് ഡ്യൂബൈ ചർച്ച്. 1963 റവറൻ കെന്നഡി എഫ് ലോഡ് എന്ന് പറയുന്ന ബ്രിട്ടനിലെ നോർത്ത് യോർക്ക്ഷയറിലെ ഡ്യൂബൈ ചർച്ചിൽ നിന്നെടുത്ത ഫോട്ടോയാണിത്. ഒരു മനുഷ്യരൂപം തൻ്റെ മുഖം പൊത്തി നിൽക്കുന്ന തരത്തിലുള്ള ഒരു രൂപമാണ് ഈ ഒരു പിക്ചറിൽ പതിഞ്ഞിരിക്കുന്നത്. 16th century ആ പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു സന്യാസിയുടെ രൂപമാണിതെന്നാണ് അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ അവകാശപ്പെടുന്നത്. എന്നാൽ ഇത് ഫേക്ക് ആണെന്നുള്ള അവകാശവാദങ്ങളുമുണ്ട്. എന്നാൽ എക്സ്പേർട്സിൻ്റെ അഭിപ്രായ പ്രകാരം പിക്ചറിലുള്ള ആ ഒരു രൂപത്തിന് 9 feet ഉയരമുണ്ടെന്നും അതൊരു പുരുഷനായിട്ടുള്ള ഒരാളാണെന്നുമാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചിത്രത്തിൽ കാലെവിടെയെങ്കിലും ഊന്നി നിൽക്കുന്നതായി കാണാൻ കഴിയാത്ത രീതിയിലാണ് ആ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് പറയുന്നത് പ്രകാരം ഈ ഒരു ചിത്രത്തിൽ യാതൊരുവിധ എഡിറ്റിങ്ങും ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നും ഇത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു പിക്ചറാണെന്നുമാണ് പറയുന്നത്. എന്നാൽ ഇത് എതിർക്കുന്ന ആളുകൾ പറയുന്നത് ഇത് ഫേക്കാണെന്നും ഡബിൾ എക്സ്പോഷർ എന്ന് എപ്പോഴും സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നതെന്നുമാണ്. ദ മിൽ വർക്കേഴ്സ്. 1900 ഫോട്ടോയാണിത്. അയർലൻഡിലെ ഒരു ലിനൻ മിൽ ജീവനക്കാരികളായിട്ടുള്ള 15 ആ 15 ചേർത്ത് നിർത്തിക്കൊണ്ട് ആ ഒരു മില്ലിൻ്റെ ഉടമ തന്നെയാണ് ഈ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നത്. ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ പെൺകുട്ടികളും കൈ കെട്ടിയാണ് നിൽക്കുന്നത്. അതിൽ ഒരു പെൺകുട്ടി മാത്രം ഇടുപ്പിൽ കൈവച്ചിരിക്കുന്നു. ബാക്കി 2 തറയിലിരിക്കുന്നു. ബാക്കിയുള്ള എല്ലാവരും നിൽക്കുകയാണ്. അവർ കൈ കെട്ടിയാണ് നിൽക്കുന്നത്. ഇതിൽ ഒരു പെൺകുട്ടിയുടെ ഷോൾഡറിൽ ഒരു കൈപ്പത്തി നമുക്ക് വിശദമായി കാണാൻ കഴിയും. ഇതാണ് വളരെയേറെ ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള ഒരു സംഭവം. ആ പെൺകുട്ടി വളരെ കൂളായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ 1900 ഒരു ഫോട്ടോയാണിത്. ഇതിൽ ഒരു ഫിലിമിലെടുക്കുന്ന ഫോട്ടോയ്ക്ക് പോലും ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എഡിറ്റിംഗ് സാധ്യമല്ല എന്നാണ് ഫോട്ടോ എക്സ്പേർട്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ജെന്യൂൻ ഫോട്ടോയാണെന്നും പലരും അവകാശപ്പെടുന്നു. എന്നാൽ ഇത് എഡിറ്റിംഗ് ആണെന്നും പറയുന്നവരുണ്ട്. പക്ഷേ 1900 ഈ ഒരു ഫോട്ടോ അന്നത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് ഇത്ര പെർഫെക്റ്റായി ഒരു കൈപ്പത്തി എഡിറ്റ് ചെയ്ത് ചേർക്കുവാൻ കഴിയില്ല എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പിക്ചർ ജെന്യൂൻ ആണെന്നും പാരാനോർമൽ ആക്ടിവിറ്റി നടന്നതിൻ്റെ തെളിവാണെന്നും ഇതിനെ അനുകൂലിക്കുന്ന ആൾക്കാർ അവകാശപ്പെടുന്നു. ഈ പെൺകുട്ടിയുടെ ഇരുവശത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം തന്നെ കൈ കെട്ടിയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഷോൾഡർ വരുന്ന ആ ഒരു ഭാഗത്ത് മറ്റാൾക്കാരെ ആരെയും നമുക്ക് കാണാനും കഴിയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടായിരുന്നാലും ഇത് വളരെ ദുരൂഹമായിട്ടുള്ള ഒരു പിക്ചറായി ഇന്നും നിലനിൽക്കുന്നു. അവസാനത്തെ പിക്ചറാണ് ദ SS വാട്ടർ ടൗൺ 1924. അമേരിക്കയുടെ തന്നെ അഭിമാനകരമായ ഒരു കപ്പലാണ് SS വാട്ടർ ടൗൺ. ഇതിനെ അമേരിക്കക്കാർ യുദ്ധത്തിനും ചരക്ക് നീക്കത്തിനും ഒരുപോലെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. 1924 ഈ കപ്പൽ ചരക്ക് നീക്കത്തിന് ഉപയോഗിച്ചിരുന്ന സമയത്ത് നടന്ന ഒരു സംഭവമാണ് ഈ പിക്ചറിന് ആധാരം. ഈ കപ്പലിലെ ചരക്ക് നീക്കവും ചരക്കിറക്കവും തന്നെ അത്യന്തം ശ്രമകരമായിട്ടുള്ള ഒരു പണിയായിരുന്നു. കാര്യം ഇന്നത്തേതുപോലുള്ള ടെക്നോളജികളോ സാങ്കേതിക വിദ്യകളോ ഒന്നും തന്നെ അന്നില്ലാത്തതിനാൽ മനുഷ്യാധ്വാനം ഒരുപാട് വേണ്ടിയിരുന്ന ഒരു സംഭവമായിരുന്നു ഇത്. അങ്ങനെ കപ്പൽ ഒരു യാത്ര പുറപ്പെടുന്നു. ആ യാത്രക്കിടയിൽ 2 ചരക്കിറക്കി ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ വൃത്തിയാക്കുന്നതിനിടെ മരണപ്പെടുന്നു. ഈ 2 പേര് മൈക്കിൾ മിഹാൻ എന്നും ജെയിംസ് കൺട്രി എന്നുമായിരുന്നു. അപ്പോൾ നമുക്കറിയാം കപ്പലിൻ്റെ യാത്ര എന്ന് പറയുമ്പോൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്രകളാണ്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം അവർക്ക് സൂക്ഷിച്ചു വെക്കുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ കപ്പലിൽ വെച്ച് തന്നെ അന്തിമോപചാരം അർപ്പിച്ച ശേഷം ആ മൃതദേഹങ്ങളെ കടലിൽ തന്നെ തള്ളുന്നു. അങ്ങനെ കൃത്യം 1 ശേഷം ആ കപ്പലിലെ ഉദ്യോഗസ്ഥർ
പലരും കടലിൻ്റെ ഓളം വെട്ടുമ്പോൾ അതിൽ മരിച്ചുപോയ രണ്ടുപേരുടെ മുഖം തെളിഞ്ഞു വരുന്നതായി പരാതിപ്പെടുന്നു. പക്ഷേ കപ്പലിലുള്ള ആൾക്കാർ വിചാരിക്കുന്നത് ഇത് ഇല്യൂഷനായിരിക്കാം എന്നായിരുന്നു. കാര്യം, ഇവർ ഇത്രയും ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാർ മരിക്കുന്നു, മനസ്സില്ല മനസ്സോടെ അവരെ കടലിൽ തള്ളുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ മാനസികമായി ഉണ്ടാകുന്ന ഇല്യൂഷനാവാം ഇതിൻ്റെ കാരണമെന്ന് ആൾക്കാർ കരുതി. പക്ഷേ രണ്ട് ദിവസത്തിന് ശേഷവും ഇതുപോലെ ഓളം വെട്ടുമ്പോൾ ഇതുപോലെ രണ്ടു പേരുടെ മുഖം കാണുന്നു എന്ന് ഒരുപാട് ആൾക്കാർ പരാതിപ്പെട്ടതോടുകൂടി ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാമെന്ന് കപ്പൽ അധികൃതർ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ഇവർ ഇതിനെ നോക്കിയിരുന്ന് 6 ഫോട്ടോസ് എടുക്കുന്നു. ഈ ഓളം വെട്ടുമ്പോൾ ഉണ്ടാകുന്ന 6 ഫോട്ടോസിൽ 6-ാമത്തെ ഫോട്ടോയിലാണ് ഈ ചിത്രത്തിൽ കാണുന്ന തരത്തിൽ രണ്ട് മുഖങ്ങൾ തെളിഞ്ഞു വരുന്ന രീതിയിലുള്ള ചിത്രം കാണുന്നത്. എന്നാൽ ഫോട്ടോഗ്രാഫ്സ് പരിശോധിച്ച ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് എല്ലാം തന്നെ പറയുന്നത് ഇതിൽ യാതൊരുവിധ എഡിറ്റിങ്ങും നടത്തിയിട്ടില്ല, ഇത് ജെന്യൂൻ ഫോട്ടോ ആണ് എന്നുമാണ്. പക്ഷേ പലരും കാരണം പറയുന്നില്ലെങ്കിൽ പോലും ഇത് ഫേക്ക് ആയിരിക്കാം എന്നുള്ള തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാക്കുന്നു. ഈ ഒരു ഫോട്ടോ തികച്ചും ജെന്യൂൻ ആണെന്നാണ് ഇപ്പോഴും ആൾക്കാർ വിശ്വസിക്കുന്നത്. ദുരൂഹമായി നിൽക്കുന്ന ഒരു ഫോട്ടോ തന്നെയാണ് ഇതും. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഈ ഫോട്ടോസിൽ പാരാനോർമൽ ആക്ടിവിറ്റി എന്തെങ്കിലും നടന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.